നമസ്കാരം. ആംഡ് പോലീസ് ബറ്റാലിയൻ DIG രാഹുൽ ആർ നായർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോവുകയാണ്. VVIP സുരക്ഷാ ചുമതല നിർവഹിക്കുന്ന NSG അഥവാ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിലേക്കാണ് നിയമനം. കേരള കേഡറിൽ 2008 ബാച്ച് ഉദ്യോഗസ്ഥനാണ് രാഹുൽ. DIG 5 വർഷത്തേക്കാണ് നിയമനം. കണ്ണൂർ റേഞ്ച് DIG ആയിരുന്ന രാഹുലിനെ 2023 ഫെബ്രുവരിയിലാണ് ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക് മാറ്റിയത്. നേരത്തെ CISF അടക്കമുള്ള കേന്ദ്ര ഏജൻസിയിലേക്ക് രാഹുൽ നിയമിതനാകുമെന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത്. എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി NSGയിലേക്ക് നിയമനം കിട്ടുകയായിരുന്നു. അതേസമയം നേരത്തെ കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായിരുന്ന അരുൺകുമാർ, IG സുരേഷ് രാജ് പുരോഹിത് എന്നിവർ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വലയത്തിന്റെ ചുക്കാൻ പിടിച്ച മലയാളി സാന്നിധ്യങ്ങളായിരുന്നു. രാഹുലെ നായരിന്റെ നിയമന ഉത്തരവ് ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹം ചുമതല ഏറ്റെടുക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ പറയുന്നത്. പഴുതടച്ച രക്ഷാപ്രവർത്തനം തന്നെയാണ് രാജ്യത്തെ 7000 വരുന്ന ദേശീയ സുരക്ഷാ സേനാ കമാൻഡോകളുടെ ഉത്തരവാദിത്തം. ലോകത്തു തന്നെ ഏറ്റവും മികച്ച പരിശീലനം നേടിയിട്ടുള്ളതും ഏത് അവസ്ഥയിലും നേരിടാൻ പര്യാപ്തവുമായ സേനകളിൽ ഒന്നുകൂടിയാണ് NSG. കഠിനമായ മത്സര പരീക്ഷകൾക്കും പരിശീലനങ്ങൾക്കും ശേഷം ഏറ്റവും മികച്ചതും ഫിറ്റായവരെയുമാണ് NSGയിലേക്ക് തെരഞ്ഞെടുക്കുക. കേന്ദ്ര സായുധ പോലീസ് സേനയിലെയും ഇന്ത്യൻ സൈന്യത്തിലെയും ജവാന്മാർ ഉൾപ്പെട്ടതാണ് ഈ ഒരു ദേശീയ സുരക്ഷാ സേന. തീവ്രവാദ പ്രവർത്തനങ്ങൾ അടിച്ചമർത്തുക, രാജ്യത്തെ മുഖ്യ പൗരന്മാരുടെ അതായത് VIPകളുടെ സുരക്ഷകളെല്ലാം തന്നെ ഇവരായിരിക്കും ഉറപ്പാക്കേണ്ടത്. അതുപോലെ തന്നെ ബന്ദികളാക്കപ്പെട്ടവരെ മോചിപ്പിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യമായി മാറുന്നത്. വേഗതമേറിയ രക്ഷാപ്രവർത്തനമാണ് NSGയുടെ പ്രത്യേകതകളിൽ ഒന്നായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയിലെയും വിദേശത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ബോംബ് ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഒരു കേന്ദ്രീകൃത ഡേറ്റാബേസായ നാഷണൽ ബോംബ് ഡേറ്റാ സെന്ററും NSGയുടെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ തീവ്രവാദ ബോംബിംഗ് പ്രവർത്തനങ്ങളും ശേഖരിക്കുകയും അതുപോലെ തന്നെ അത് സംയോജിപ്പിക്കുകയും വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയും ബന്ധപ്പെട്ട നിയമ നിർവഹണ ഏജൻസികൾക്ക് പ്രസക്തമായ അതിന്റെ വിവരങ്ങളെല്ലാം നൽകുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു ഡേറ്റാ സെന്ററിന്റെ പ്രധാന ലക്ഷ്യം. എന്തായാലും ഉത്തരമേഖല DIG 2022 രാഹുൽ ആർ നായർ ചുമതലയേറ്റത്. നിലവിലുള്ള DIG കെ സേതുരാമനെ പോലീസ് അക്കാദമിയിൽ IG ഗ്രേഡിൽ മാറ്റി നിയമിച്ചതിന് പകരമായിരുന്നു രാഹുൽ ആർ നായരെ നിയമിച്ചത്. നേരത്തെ കണ്ണൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടായും അതുപോലെ തളിപ്പറമ്പ് ASPയുമായുമൊക്കെ പ്രവർത്തിച്ചിരുന്നു. മികച്ച നിരവധി പദവികളിൽ പ്രവർത്തിച്ച് കഴിവുകൾ തെളിയിച്ച ശേഷമാണ് വീണ്ടും കണ്ണൂരിൽ എത്തിയത്. വടകര സ്വദേശിയാണ് ഇദ്ദേഹം. അതിനുശേഷമാണിപ്പോൾ ആംഡ് പോലീസ് ബറ്റാലിയൻ DIG രാഹുൽ ആർ നായർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകുന്നു എന്ന വിവരവും പുറത്തുവരുന്നത്. എന്തായാലും NSGയിലേക്ക് തന്നെയാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്.